ചാലക്കുടി പരിയാരത്ത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായ രാജീവിന്റെ കൊലപാതകം കൊട്ടേഷനാണ് എന്ന് പോലീസ്. കൊലപാതകത്തിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് തർക്കം. കൊച്ചിയിലെ പ്രമുഖ അഭിഭാഷകനിലേക്കും അന്വേഷണം നീളുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട മൂന്ന് പേർ അറസ്റ്റിലായി എന്ന് റൂറൽ എസ് പി യതീഷ് ചന്ദ്ര പറഞ്ഞു. രാവിലെ ഒരാൾ രാജീവിന് ഒരാൾ മിസ്സിംഗ് ആണെന്ന ഒരു ഇൻഫർമേഷൻ കിട്ടി. നമ്മൾ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു രാവിലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നോക്കിയാൽ നമ്മൾ അന്വേഷണം തുടങ്ങി. രാവിലെ അന്വേഷണം തുടങ്ങിയ ശേഷം ലോക്കലൈസ് എല്ലാം കണ്ടെത്തി. ഒരു ബോഡി കണ്ടു. ബോഡി കണ്ട ശേഷം എസ് ഐ മനസ്സിലായത് രാജീവിൻ്റെ ബോഡി ആണെന്ന് മനസ്സിലായി. അപ്പം നേരത്തെ ഉള്ള മിസ്സിംഗ് കേസ് ഇപ്പം മർഡർ കേസായിട്ട് ഞങ്ങൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ മർഡറായി, എന്താ ആരാണ് മർഡർ ചെയ്ത്, തുടർ അന്വേഷണം അത് മനസ്സിലാവും. അപ്പോൾ നേരത്തെ ഒരു കിഡ്നാപ്പിംഗ് ശ്രമം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് മർഡർ ആണെന്ന് തോന്നും. ഫസ്റ്റ് ഇതായിട്ട് വി ആർ വെയിറ്റിംഗ് ഫോർ ആർ ദ ഫോറൻസിക് എക്സ്പെർട്സ് ആൻഡ് ടീംസ്. അത് വരും ഡോഗ് സ്ക്വാഡ് മറ്റേ കാര്യങ്ങൾ. സോ സീനെല്ലാം നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സയൻറ്റിഫിക് എവിഡൻസ് കളക്ട് ചെയ്യാൻ ഉള്ള എല്ലാ പരിപാടിയും നടക്കുന്നുണ്ടായിരുന്നു. ചില ആളുകൾ ഐഡൻറ്റിഫൈഡ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് പല കാര്യങ്ങളും പിന്നെ പറയാൻ പറ്റും. താങ്ക് യു. ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, സംഭവം കൊട്ടേഷൻ കൊലപാതകമാണ് എന്നാണോ പോലീസ് ഭാഷ്യം? അരുൺ, ചാലക്കുടി പരിയാരത്ത് തോട്ടം പാട്ടത്തിനടുത്ത് നടത്തിയിരുന്ന അങ്കമാലി നായത്തോട് സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്. രാജീവ് എന്നയാളാണ് കൊല്ലപ്പെട്ടത്. ഇയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ കൂടി നടത്തിവന്ന ആളാണ്. പരിയാരം തവളപ്പറയിലെ എസ് ടി കോൺവെന്റിന്റെ കെട്ടിടത്തിലാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൂന്ന് പ്രതികൾ പോലീസ് പിടിയിലായിരുന്നു. സൈജു, സുനിൽ, സത്യൻ എന്നിവരാണ് പോലീസ് പിടിയിലായത്. ഇവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് സംഭവം കൊട്ടേഷൻ നൽകിയതാണെന്നും കൊച്ചിയിലെ പ്രമുഖ അഭിഭാഷകനാണ് കൊട്ടേഷൻ നൽകിയതെന്നുള്ള വിവരങ്ങൾ വ്യക്തമായി. കാരണം ചോദ്യം ചെയ്യൽ തുടർന്ന് വരികയാണ്. രാവിലോടുകൂടി രാജീവ് പാട്ടത്തിനെടുത്തിരുന്ന സ്ഥലത്തിന് സമീപത്ത് നിന്ന് രാജീവിന്റെ ബൈക്ക് നിരത്തി മറിഞ്ഞു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോൺവെന്റിന് ഉൾവശത്ത് സാഹചര്യത്തിൽ മൃതദേഹം കിടക്കുന്നതായി നാട്ടുകാർക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയും പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയുമായിരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് മൂന്ന് ആളുകളുടെ ചെരുപ്പും അതോടൊപ്പം ഒരാളുടെ മൊബൈൽ ഫോണും ലഭിച്ചു. ഇത് പ്രതികളുടെ രംഗസംശയത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മൂന്ന് പേരും പിടിയിലായിട്ടുള്ളത്. ഈ മൂന്ന് ആളുകൾ ഇത്തരത്തിൽ ഈ സംഭവവുമായി നേരിട്ട് കണ്ടുള്ളവരും കൊലപാതകത്തിൽ പങ്കുള്ളവരുമാണെന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. അതോടൊപ്പം ഈ സംഭവം കൊട്ടേഷനാണ് എന്ന കാര്യം, അതോടൊപ്പം ഈ അഭിഭാഷകനാണ്, കൊച്ചിയിലുള്ള അഭിഭാഷകനാണ് തങ്ങളെ ഈ ദൗത്യം ഏൽപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്ന് പേർ ചേർന്ന് രാജീവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം എസ് ടി കോൺവെന്റിന്റെ ഒഴിഞ്ഞുകിടന്ന കെട്ടിടത്തിന് ഉള്ളിലേക്ക് ഒളിപ്പിച്ചതായാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പിടിയിലായവരിൽ ഒരാളുടെ പേരിൽ എസ് ടി കോൺവെന്റ് ഒഴിഞ്ഞുകിടന്ന എസ് ടി കോൺവെന്റ് കെട്ടിടം വാഹനത്തിനിടയിൽ ഈ പ്രതികൾ വന്നിരുന്നുവെന്നും പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം രാജീവിന്റെ മകൻ ഇത്തരത്തിൽ രാജീവിനെ കാണാനില്ല എന്ന തരത്തിൽ പോലീസിന് ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം രാജീവിന്റെ അഭിഭാഷകൻ പോലീസിൽ ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. രാജീവിന് മുൻപും ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വധഭീഷണി ഉണ്ടായിരുന്നു എന്ന തരത്തിലൊരു മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം രാജീവിന്റെ മകന്റെയും അഭിഭാഷകന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ കൂട്ട് കച്ചവടക്കാർ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ കൂട്ട് കച്ചവടക്കാരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ പ്രതികൾ മൊഴി നൽകിയിരിക്കുന്ന കൊച്ചിയിലെ പ്രമുഖ അഭിഭാഷകൻ ആ അഭിഭാഷകനിലേക്ക് ബന്ധപ്പെടുത്താനുള്ള തെളിവുകൾ കൂടിയാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ അരുൺ ജെയ്റ്റ്ലി, യശ്വന്ത് സിംഗ് വാക്പോര രൂക്ഷമാകുന്നു. യശ്വന്ത് സിംഗ് സിന്ന 80-കാരനായ തൊഴിലന്വേഷകൻ എന്ന് പരിഹസിച്ച് അരുൺ ജെയ്റ്റ്ലി, തനിക്ക് തൊഴിലുണ്ടായിരുന്നു എങ്കിൽ ജെയ്റ്റ്ലി ഇപ്പോൾ വീട്ടിലിരിക്കുമായിരുന്നുവെന്ന് തിരിച്ചടിച്ച് യശ്വന്ത് സിന്ന. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനെതിരെ കൂടുതൽ ബി ജെ പി എംപിമാർ രംഗത്ത് എത്തി. മുന്നൊരുക്കമില്ലാതെയാണ് ജി എസ് ടി നടപ്പിലാക്കിയത് എന്ന് രാജസ്ഥാനിൽ നിന്നുള്ള ബി ജെ പി എംപി കുറ്റപ്പെടുത്തി. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളും മോദിപക്ഷ നേതാക്കളും തമ്മിലുള്ള തർക്കം പരസ്യമായ വാക്പോരിലേക്ക് നീങ്ങുന്നു. യശ്വന്ത് സിൻഹ 80-വയസ്സുകാരനായ തൊഴിലന്വേഷകനാണെന്ന ജെയ്റ്റ്ലിയുടെ പരിഹാസത്തിന് തനിക്ക് തൊഴിലുണ്ടായിരുന്നെങ്കിൽ ജെയ്റ്റ്ലി വീട്ടിലിരുന്നേനെയെന്ന് യശ്വന്ത് സിൻഹ തിരിച്ചടിച്ചു. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിലൂടെ യശ്വന്ത് അരുൺ ജെയ്റ്റ്ലിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിമർശിച്ച് വീണ്ടും രംഗത്തെത്തി. ജെയ്റ്റ്ലിക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകില്ല, അത് മനസ്സിലാകണമെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ മന്ത്രിയാകണമെന്നും ജെയ്റ്റ്ലിയോട് യശ്വന്ത് പറഞ്ഞു. മോദിയുടെ സാമ്പത്തിക സമിതി രൂപീകരണം വൈകിപ്പോയി. മാന്ദ്യം യാഥാർത്ഥ്യമായ ശേഷമല്ല സമിതി രൂപീകരിക്കേണ്ടത്. യശ്വന്ത് സിൻഹയെ ന്യായീകരിച്ച് ബി ജെ പി എം പി ശത്രുഘ്നൻ സിൻഹയും സുബ്രഹ്മണ്യസ്വാമിയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ദില്ലിയിൽ നടന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ കൂടിയാലോചനാ സമിതിയിൽ കൂടുതൽ ബി ജെ പി എംപിമാർ ധനകാര്യ മന്ത്രാലയത്തിനെതിരെ രംഗത്ത് വന്നു.
ചരക്ക് സേവന നികുതിയും ആധാറും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് രാജസ്ഥാനിൽ നിന്നുള്ള ബി ജെ പി എം പി സുഭാഷ് ചന്ദ്ര ബെഹ്റ വിമർശിച്ചു. വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെയാണ് ജി എസ് ടി ധനകാര്യ മന്ത്രാലയം നടപ്പിലാക്കിയത്. എൻ ഡി എയുമായി അടുക്കുന്ന എ ഐ ഡി എം കെ എം പി ഗോകുലകൃഷ്ണനും സർക്കാരിനെതിരെ യോഗത്തിൽ വിമർശനമുയർത്തി. ന്യൂസ് ബ്യൂറോ ദില്ലി. കുട്ടികളുടെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കുന്ന സമഗ്ര പദ്ധതിയായ കാതോരത്തിന് തുടക്കമായി. ശബ്ദത്തിന്റെ പുതുലോകത്തെത്തിയവർക്ക് നവ അനുഭവമായിരുന്നു ചടങ്ങിൽ മുൻ ക്രിക്കറ്റ് താരം ബ്രഡ്ലിക്കൊപ്പമുള്ള നിമിഷങ്ങൾ. തന്റെ കുഞ്ഞിനുണ്ടായ ദുരനുഭവമാണ് കോക്ലിയർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കാരണം എന്ന് ബ്രഡ്ലി പറഞ്ഞു. ജനിക്കുന്ന കുട്ടിക്ക് ശ്രവണ വൈകല്യം ഉണ്ടെങ്കിൽ അനുയോജ്യമായ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് കാതോരം. ശബ്ദം ആലോകം അന്യമായ കുറെ കുരുന്നുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയും സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാതോരം എന്ന പദ്ധതി. അവർക്ക് വേണ്ടത് പൂർണ്ണ പിന്തുണയും സാന്ത്വനവുമുള്ള പരിചരണമാണ്. ഈ തിരിച്ചറിവാണ് ബ്രെറ്റ്ലി എന്ന മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരത്തെ കേരളത്തിലെത്തിച്ചത്. My son was about 6 years of age. He had an accident and for about 12 months he lost his hearing in his right ear. It was very, very minimal. I'm guessing 5-10%. You could imagine my shock, my horror as a parent. As I said, it's very close to my heart. My son is 100% now, but I want to make sure that every child has the opportunity that he's had in life as well. ശബ്ദത്തിന്റെ പുതുലോകത്തെത്തിയവർക്ക് നവ അനുഭവമായിരുന്നു ചടങ്ങിൽ മുൻ ക്രിക്കറ്റ് താരം ബ്രെഡ്ലിക്കൊപ്പമുള്ള നിമിഷങ്ങൾ. തനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ ശബ്ദത്തെക്കുറിച്ചുള്ള ലീയുടെ മറുപടി ഏറെ കയ്യടി നേടി. I guess my favorite sound is when you hear the cricket ball go onto the stumps. Maybe when Sachin Tendulkar is batting. My least favorite is probably when the umpire calls me for a no ball. ജനിക്കുന്ന കുട്ടിക്ക് ശ്രവണ വൈകല്യമുണ്ടെങ്കിൽ അനുയോജ്യമായ ചികിത്സ, തെറാപ്പി, ശ്രവണ ഉപകരണങ്ങൾ, കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ഉൾപ്പെടെ നൽകുന്ന പദ്ധതിയാണ് കാതോരം. ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്തിയവരുടെ തുടർ ചികിത്സ ഉറപ്പാക്കുന്ന ധ്വനി പദ്ധതിയും ചടങ്ങിൽ പ്രഖ്യാപിച്ചു. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയ ആദ്യ കുട്ടിയായ ഫിദ ഫെബിൽ ചടങ്ങിന്റെ അവതാരകയായി എത്തിയതും വ്യത്യസ്തമായി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ 10 ലക്ഷം രൂപയുടെ സ്വർണവും രത്നവും പിടികൂടി. സംഭവത്തിൽ ജയ്പൂർ സ്വദേശി ധൻവാരി ലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങൾ എസ് ജീവൻകുമാർ നൽകും. ജീവൻ, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, ഏതാണ്ട് വൈകിട്ട് 3:30 തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ അനന്തപുരി എക്സ്പ്രസിൽ വന്നിറങ്ങിയ ജയ്പൂർ സ്വദേശിയായ ധൻബാരി ലാൽ ശർമ്മ എന്ന വ്യക്തിയിൽ നിന്നും 10 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണങ്ങളും രത്നങ്ങളും പിടിച്ചെടുത്തത്. പിടിച്ചെടുത്തവ എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്തി നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. വിവിധ തരത്തിലുള്ള കല്ല് സെറ്റ് മാലകൾ 35 എണ്ണം, വെള്ളി ബ്രേസ്ലെറ്റ് 35, 27 മോതിരങ്ങൾ, ഒപ്പം അതടക്കമുള്ള സ്വർണവും രത്നങ്ങളുമാണ് ഈ ധൻപാരിലാൽ ശർമ്മയിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. 3:30 ഇയാളെ പിടികൂടിയിരിക്കുന്നത് എന്നതിനാൽ വിശദമായി ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എവിടേക്കാണ് അദ്ദേഹം ഈ സ്വർണവും രത്നവും കൊണ്ടുവന്നത്, ഇത്രയധികം സ്വർണം എന്തിനു സൂക്ഷിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമായിരിക്കും അതിന്റെ മറ്റ് വിശദാംശങ്ങൾ ലഭിക്കുക. എന്തായാലും തിരുവനന്തപുരത്ത് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഇത്രയധികം വിലമതിക്കുന്ന സ്വർണവും രത്നവും പിടികൂടുന്നത്. സാധാരണഗതിയിൽ തിരുവനന്തപുരം എയർപോർട്ട് വഴിയാണ് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് നടക്കാറുള്ളത്. എന്നാൽ റെയിൽവേ ട്രെയിൻ മാർഗവും ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തുകൾ നടക്കുന്നു എന്ന സംഭവത്തിന് കൂടുതൽ സാധുത നൽകുന്ന ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അരുൺ, എസ് ജീവൻകുമാർ വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ കീഴാറ്റൂരിലെ ബൈപ്പാസ് നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ നടത്തിവന്ന നിരാഹാര സമരം പിൻവലിച്ചു. മന്ത്രി ജി സുധാകരനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരസമിതിയുടെ തീരുമാനം. ദേശീയപാത ബൈപ്പാസ് നിർമ്മിക്കാൻ ഇപ്പോൾ വിജ്ഞാപനം ഇറക്കില്ല എന്ന് മന്ത്രി സമരസമിതിക്ക് ഉറപ്പു നൽകിയിരുന്നു. കണ്ണൂർ കീഴാറ്റൂരിൽ നെൽവയൽ നികത്തി ദേശീയപാത ബൈപ്പാസ് നിർമ്മിക്കാൻ ഉടൻ വിജ്ഞാപനം ഇറക്കില്ലെന്ന് മന്ത്രി ജി സുധാകരൻ തിരുവനന്തപുരത്ത് വ്യാഴാഴ്ച നടത്തിയ ചർച്ചയിലാണ് സമരസമിതിക്ക് ഉറപ്പു നൽകിയത്. സർക്കാരിന് ദേശീയപാതയേക്കാൾ പ്രധാനം ജനങ്ങളാണെന്നും നീർത്തടങ്ങളെ ഉൾപ്പെടെ സംരക്ഷിച്ചുകൊണ്ട് ബദൽ മാർഗത്തെപ്പറ്റി ആലോചിക്കുമെന്നും മന്ത്രി ചർച്ചയിൽ ഉറപ്പു നൽകിയിരുന്നു. മന്ത്രിയുടെ ഉറപ്പിന്മേലാണ് സമരസമിതി കഴിഞ്ഞ 20 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒടുവിൽ നടന്ന ചർച്ചയിൽ തികച്ചും പോസിറ്റീവായ ഒരു നിലപാട് മന്ത്രിയും എം എൽ എയും അതുപോലെ സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും
എടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി തന്നെ വയൽ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ വീടുകൾക്ക് നാശനഷ്ടം വരാതെ ഒരു പുതിയ വഴി കണ്ടെത്തുക. കീഴാറ്റൂർ സമരത്തെ CPIM വിരുദ്ധ സമരമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ BJP അടക്കമുള്ള കക്ഷികൾ ശ്രമം നടത്തിയിരുന്നു. സർക്കാരിന്റെ ഉറപ്പിന്മേൽ സമരസമിതി എടുത്ത തീരുമാനം CPIM വിരുദ്ധർക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. നിർദ്ദിഷ്ട ബൈപ്പാസ് സംബന്ധിച്ച് പൊതുമരാമത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തും. നാട്ടുകാരുടെ പരാതി ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാകും ബൈപ്പാസ് സംബന്ധിച്ച് സർക്കാർ അന്തിമ തീരുമാനമെടുക്കുക. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പശ്ചിമഘട്ട സംരക്ഷണത്തിനുള്ള അന്തിമ വിജ്ഞാപനം എപ്പോൾ പുറത്തിറക്കുമെന്ന് പറയാനാകില്ല എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ. ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. തണ്ണീർത്തട വിജ്ഞാപനത്തിൽ വെള്ളം ചേർത്തുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഹർഷവർദ്ധൻ പറഞ്ഞു. പശ്ചിമഘട്ട സംരക്ഷണത്തിനുള്ള അന്തിമ വിജ്ഞാപനം ഒരു വർഷത്തിനകം പുറത്തിറക്കണമെന്ന് ഒരാഴ്ച മുമ്പ് ദേശീയ ഹരിത ട്രിബ്യൂണൽ കേന്ദ്ര സർക്കാരിന് അന്ത്യശാസനം നൽകിയിരുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കരട് വിജ്ഞാപനം ഇറക്കി 4.5 വർഷം കഴിഞ്ഞിട്ടും അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ കേന്ദ്രത്തിനായിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജി പരിഗണിച്ചാണ് ഒരു വർഷത്തിനകം അന്തിമ വിജ്ഞാപനം ഇറക്കണമെന്ന് ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയത്. എന്നാൽ എത്ര സമയത്തിനകം വിജ്ഞാപനം ഇറക്കുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ വ്യക്തമാക്കി. I am not denying the fact that this issue also needs a perfect attention, and we are paying adequate attention to it, and we will find out a solution which is acceptable to all. Time nobody can predict, only an astrologer can tell, only a pandit can tell, but we are looking at it very passionately, and we will try to do the needful as early as possible. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട മുൻനിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാണ് കഴിഞ്ഞ ദിവസം പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയതെന്ന ആരോപണം മന്ത്രി തള്ളി. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ തടയാൻ ജനങ്ങളുടെ സഹകരണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ഹർഷവർദ്ധൻ അറിയിച്ചു. M. Santosh, ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജേന്ദ്രബാബു കമ്മീഷൻ നിശ്ചയിച്ച ഫീസ് അംഗീകരിക്കില്ല എന്ന KMCT മെഡിക്കൽ കോളേജ് ഫീസ് വർധനവിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഫീസ് 12 ലക്ഷം രൂപയാക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. രാജേന്ദ്രബാബു കമ്മീഷൻ 4.8 ലക്ഷം രൂപയാണ് ഫീസായി നിശ്ചയിച്ചത്. ഈ തുകയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കാനാവില്ല എന്ന നിലപാടിലാണ് കോളേജ് അധികൃതർ. ഹാദിയുടെ അച്ഛൻ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന് CPM നേതാവ് ബൃന്ദ കാരാട്ട് പറഞ്ഞത് കോടതി അലക്ഷ്യമാണ് എന്ന് BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. അഭിപ്രായമുണ്ട് എങ്കിൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉന്നയിക്കണം. കേസിൽ കക്ഷി ചേരാതെ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല എന്നും കുമ്മനം കോട്ടയത്ത് പറഞ്ഞു. CPM നേതാവ് വൃന്ദ കാരാട്ടിന്റെ ഈ അഭിപ്രായ പ്രകടനം കോട്ടലക്ഷ്യമാണ്. അച്ഛൻ അശോകൻ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന് വൃന്ദ കാരാട്ടിന് അഭിപ്രായമുണ്ടെങ്കിൽ അത് പറയേണ്ടിയിരുന്നത് സുപ്രീം കോടതിയിലാണ് അല്ലെങ്കിൽ ഹൈക്കോടതിയിലാണ്. അവിടെയൊന്നും ഈ കേസിൽ കക്ഷി ചേരാതെ അഭിപ്രായം ഉന്നത നീതിന്യായ പീഠത്തിൻ്റെ മുന്നിൽ ഉന്നയിക്കാതെ പുറത്തു വന്ന് ആ കുടുംബത്തിൽ ശൈഥില്യമുണ്ടാക്കാൻ എന്തിനാണ് വൃന്ദക്കാരോട് ശ്രമിക്കുന്നത്? ഒരച്ഛൻ്റെ ദുഃഖം വേദന വൃന്ദക്കാരോട്ടിന് മനസ്സിലാവില്ല. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേങ്ങരയിൽ LDF പ്രചാരണത്തിനായി മുഖ്യമന്ത്രിയും VS എത്തും. അടുത്തയാഴ്ച മുതൽ മന്ത്രിമാരുടെ നീണ്ട നിരയും മണ്ഡലത്തിൽ ഉണ്ടാകും. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ 4 ദിവസം പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 ദിവസം വേങ്ങരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മണ്ഡലത്തിലുണ്ടാവും. 5-6 തീയതികളിൽ 4 പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പ് റാലികളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. കലാശക്കൊട്ടിന് തലേന്ന് വേങ്ങര ടൌണിൽ VS അച്യുതാനന്ദൻ സംസാരിക്കും. മണ്ഡലം ഇളക്കിമറിക്കുകയാണ് ലക്ഷ്യം. 4 മുതൽ 8 വരെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യും. 8 മന്ത്രിമാരും വേങ്ങരയിലെത്തുന്നുണ്ട്. G. Sudhakaran, MM Mani എന്നിവർ 2 ദിവസവും, തോമസ് ഐസക്, C. Ravindranath, E. Chandrasekharan, AC Moideen, KK Shailaja തുടങ്ങിയവർ ഓരോ ദിവസവും പ്രചാരണ രംഗത്തുണ്ടാവും. ഇതുകൂടാതെ നാട്ടുകാരനായ മന്ത്രി KT ജലീൽ 7 ദിവസം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് വോട്ടഭ്യർത്ഥിക്കും. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും വരും ദിവസങ്ങളിൽ വേങ്ങരയിലെത്തും. KT സ്വാലിഹ്, മലപ്പുറം. ആലപ്പുഴ മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 200-ലധികം വരുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ CPIM ചേർന്നു. കഴിഞ്ഞ ദിവസം മണ്ണഞ്ചേരിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിലാണ് ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ ഇവർക്ക് പാർട്ടിയിലേക്ക് സ്വാഗതം ഏകിയത്. SDPI, AITUC, PDP, BJP, BMS തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരാണ് CPIM എത്തിയത്. ദേശീയ രാഷ്ട്രീയത്തിൽ CPIM ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതയുടെ പ്രതിഫലനമാണ് ഇത് എന്ന് CPIM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ പറഞ്ഞു.
കനത്ത മഴയെ തുടർന്ന് മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലുംപെട്ട് മരണം. 27 നിരവധി പേർക്ക് പരിക്കേറ്റു. മുംബൈ എൽഫിൻസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിലാണ് അപകടമുണ്ടായത്. കനത്ത മഴയിൽ മുംബൈ നഗരത്തിലെ എൽഫിൻസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിലെ കാൽനടപ്പാലത്തിലുണ്ടായ തിക്കിലും തിരക്കിലുംപെട്ട് നിരവധി പേർ മരിച്ചു. ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് പ്രഭാദേവി റെയിൽവേ സ്റ്റേഷൻ എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്യാനിരുന്ന ദിവസമാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മഹാരാഷ്ട്ര സർക്കാർ 5 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കും. കനത്ത മഴയിൽ നിന്ന് രക്ഷതേടി ജനക്കൂട്ടം റെയിൽവേ കാൽനടപ്പാലത്തിലേക്ക് തിക്കിക്കയറിയെന്നും മഴ അവസാനിച്ചതോടെ താഴേക്കിറങ്ങാനുള്ള ആൾക്കാരുടെ വെപ്രാളമാണ് അപകടമുണ്ടാക്കിയതെന്നും റെയിൽവേ PR DG AS സക്സേന അറിയിച്ചു. കാൽനടപ്പാലത്തിന് സമീപം വലിയ ശബ്ദത്തോടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെന്നും സൂചനയുണ്ട്. ഇതും തിക്കിനും തിരക്കിനും കാരണമായെന്ന് പോലീസ് സംശയിക്കുന്നു. മുംബൈ നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കാൽനടപ്പാലങ്ങളിലൊന്നാണ് ഇത്. അപകടാവസ്ഥയിലുള്ള പാലം നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ പേർ അടുത്തിടെ രംഗത്തെത്തിയിരുന്നു. അതേസമയം NDA സർക്കാരിന്റെയും റെയിൽവേ മന്ത്രാലയത്തിന്റെയും അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് ശിവസേന രംഗത്തെത്തി. അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി പീയൂഷ് ഗോയൽ രാജിവെക്കണമെന്നും ശിവസേന ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ 46 മിനിറ്റ് ദൈർഘ്യമുള്ള ഓഡിയോ ക്ലിപ്പ് പുറത്തുവന്നു. സംഘടനയുമായി ബന്ധമുള്ള മാധ്യമ സ്ഥാപനം പുറത്തുവിട്ട ക്ലിപ്പിന്റെ കൃത്യമായ തീയതി വ്യക്തമല്ല. 1 വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ബാഗ്ദാദിയുടെ ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങുന്നത്. ഇതോടെ ബാഗ്ദാദിയുടെ മരണം സംബന്ധിച്ച കൂടുതൽ സംശയങ്ങൾ ഉയരുകയാണ്. അമേരിക്ക ഉത്തര കൊറിയ പ്രതിസന്ധിയെക്കുറിച്ചുള്ള പരാമർശവും ഇറാഖിലെ മൊസൂൾ ഉൾപ്പെടെയുള്ള IS ശക്തി കേന്ദ്രങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിനെക്കുറിച്ചുമാണ് ബാഗ്ദാദിയുടേതെന്ന് സംശയിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. 46 മിനിറ്റ് ദൈർഘ്യമുള്ള സന്ദേശം പുറത്തുവന്ന തീയതിയോ സമയമോ വ്യക്തമല്ല. സംഘടനയുമായി ബന്ധമുള്ള മാധ്യമ സ്ഥാപനമാണ് ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. 2014 ഖിലാഫത്ത് പ്രഖ്യാപിക്കാനായി മൊസൂളിലെ പള്ളിയിലാണ് ബാഗ്ദാദിയെ അവസാനമായി പൊതുമധ്യത്തിൽ കണ്ടത്. ഇതിനുശേഷം ബാഗ്ദാദി കൊല്ലപ്പെട്ടെന്ന വാർത്തകൾ പലതവണ പുറത്തുവന്നിരുന്നു. May 28 റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടെന്ന വാർത്ത റഷ്യയും ഇറാനും സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ശബ്ദ സന്ദേശം പുറത്തുവന്നതോടെ ഇറാഖ് സിറിയ അതിർത്തിയിൽ IS അധീന പ്രദേശത്ത് ബാഗ്ദാദി ജീവിച്ചിരിക്കുന്നു എന്ന സംശയം ശക്തമാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്. ഗാനഗന്ധർവന്റെ സ്വരമാധുരി നാളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അലയടിക്കും. വിവാദങ്ങൾക്കൊടുവിൽ വിജയദശമി ദിനത്തിൽ യേശുദാസ് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ശ്രീ പത്മനാഭ ശതകം ആലപിക്കും. മലയാളിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഗാനഗന്ധർവൻ യേശുദാസിനെ സംബന്ധിച്ചും നാളെ ഒരു സ്വപ്ന സാഫല്യത്തിന്റെ ദിനമാണ്. പത്മനാഭസന്നിധിയിൽ നാളെ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ ദാസേട്ടൻ അമ്പലമതിനുള്ളിൽ ശ്രീ പത്മനാഭ ശതകം ആലപിക്കുമ്പോൾ അതും ക്ഷേത്രത്തിന്റെ നാൾവഴിയുടെ ഭാഗമാകും. വിശ്വാസിയായ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കാമെന്ന സർക്കാർ നിലപാടിന് അനുകൂലമായി ക്ഷേത്രഭരണസമിതി തീരുമാനമെടുത്തതോടെയാണ് ശ്രീപത്മനാഭനെ തൊഴാനും തിരുസന്നിധിയിൽ പാടാനും അവസരമൊരുങ്ങിയത്. വിജയദശമി ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ചുള്ള കത്തും ഒപ്പം ക്ഷേത്രവിശ്വാസിയാണെന്ന സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലവും യേശുദാസ് ക്ഷേത്രഭരണസമിതിക്ക് നൽകിയിട്ടുണ്ട്. നാളെ ത്രിസന്ധ്യ നേരം ക്ഷേത്രത്തിലെ കൽമണ്ഡപത്തിലോ നവരാത്രി മണ്ഡപത്തിലോ ആകും ഗാനഗന്ധർവന്റെ ശബ്ദമാധുര്യം മുഴങ്ങുക. ശബരിമലയിലെ അയ്യപ്പ ഉറക്കുപാട്ടിൽ മയങ്ങുന്ന മലയാളിക്ക് ഒരു പുതു അനുഭവമാകും ശ്രീ പത്മനാഭ ശതകം. തന്റെ ഇഷ്ടദേവനായ ഗുരുവായൂരപ്പനെ കാണാൻ അവസരമൊരുക്കണമേ എന്നതാകും ഒരു പക്ഷേ ഗാനഗന്ധർവൻ ശ്രീ പത്മനാഭസ്വാമിയോട് പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലൂർ മൂകാംബിക ദേവീക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് മഹാനവമി ആഘോഷം. ഇന്ന് രാത്രി നടക്കുന്ന രഥോത്സവത്തിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുക്കും. നാളെ നടക്കുന്ന വിദ്യാരംഭത്തോടുകൂടിയാണ് മൂകാംബികയിൽ നവരാത്രി ആഘോഷത്തിന് സമാപനം ആകുന്നത്. കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നത് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള മഹാനവമി നാളിലെ രഥോത്സവത്തിലും വിജയദശമി നാളിലെ വിദ്യാരംഭത്തിലുമാണ്. ഭക്തജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും മലയാളികളാണ്. ഇന്ന് രാത്രി 8:45 പ്രശസ്തമായ രഥോത്സവം. മൂകാംബിക ദേവിയെ എഴുന്നള്ളിച്ചുകൊണ്ട് രഥം ക്ഷേത്രത്തിന് വലം ചുറ്റുകയാണ് ചെയ്യുന്നത്. രഥത്തിൽ നിന്നും തന്ത്രിമാർ വലിച്ചെറിയുന്ന നാണയത്തൊട്ടുകൾ ശേഖരിക്കുന്നതിന് വിശ്വാസികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് സാംസ്കാരികോത്സവം ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നു. നർത്തകരും സംഗീത വിദ്യാർത്ഥികളും അരങ്ങേറ്റം നടത്തുന്നതിന് നവരാത്രി ആഘോഷവേളയിൽ മൂകാംബികയിൽ എത്തുന്നു. നാളെ പുലർച്ചെ 4 മണിക്ക് തന്നെ വിദ്യാരംഭത്തിന് തുടക്കമാകും. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ
ആദ്യാക്ഷരം കുറിക്കാൻ സരസ്വതീദേവി സന്നിധിയിലെത്തും. വിദ്യാരംഭത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് മൂകാംബിക ക്ഷേത്രാങ്കണത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.